ഹലോ ഗൈസ്, വെൽക്കം ടു ജയ സബ്. സോ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ ബാൻ ആയോ എന്നുള്ളൊരു ന്യൂസ് അറിയാനായിട്ടാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2021 ഫെബ്രുവരിയില് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗൈഡ് ലൈൻസ് പരം മാത്രമേ അവർക്ക് ഇനിയുള്ള അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതായത് അതിൽ കുറെ സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു റൂൾസും അതിനെ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഈ ഉള്ള സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രവർത്തിക്കാവുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അനുവദിച്ചിട്ടുള്ള ടൈം 3 മാസമായിരുന്നു. അതായത് മെയ് 25 ഇന്ന് വരെയായിരുന്നു അവർക്ക് ആ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടൈം ലൈനിനുള്ളിൽ അവർ ഗൈഡ് ലൈൻസ് എല്ലാം നോക്കിയിട്ട് അതിനെ അനുസരിച്ച് മാത്രം ഇനി സോഷ്യൽ മീഡിയസ് പ്രവർത്തിക്കാവുള്ളൂ എന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഇതുവരെയായിട്ടും ഈ സോഷ്യൽ മീഡിയ ഒന്നും തന്നെ അതിനോട് ഒരു അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി അക്നോളജ്മെന്റ് കൊടുത്തിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരാരും തന്നെ ആ ഒരു ഗൈഡ് ലൈൻസ് ഒന്നും അക്സെപ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ബാൻ ആവാൻ പോകുന്നു. നാളെ മുതൽ നമുക്കിതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും അക്സസും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ന്യൂസ് വരാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഇന്ന് രാത്രി വരെയാണ് ടൈം ഉള്ളത്. അതിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നാളെ മുതൽ സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇൻ കേസ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഇതെല്ലാം ബാൻ ആവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗൈഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂടുതലായിട്ടുള്ളൊരു കൺട്രോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എല്ലാത്തിലും കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ കൺട്രോളിൽ ബേസ് ചെയ്തിട്ടാണ് ഗൈഡ് ലൈൻസും റൂൾസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ അബൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇനി വരാവുള്ളൂ എന്നുള്ളൊരു സംഭവമാണ് ഇതുകൊണ്ട് ടോട്ടലി നമുക്ക് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൌണിൽ സോഷ്യൽ മീഡിയ കൂടി ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പോകാനോ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഈ വിർച്വലി ഉള്ളൊരു കണക്ഷൻ മാത്രമേ നമ്മളെല്ലാവരും തമ്മിലുള്ളൂ. അപ്പം അതും കൂടെ പോകുന്നതിനെ കുറിച്ച് ആക്ച്വലി നമുക്ക് ചിന്തിക്കാനും പോലും പറ്റില്ല. എന്തായാലും നമ്മളെ ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ട് ഇതിനുള്ള തീരുമാനങ്ങൾ നമ്മൾ അതോറിറ്റീസ് എടുക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ ഈ നോംസും ഈ ഗൈഡ് ലൈൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിരിക്കുന്നതല്ല. മേ ബി ടെമ്പററി ആയിട്ട് വേണമെങ്കിലും അത് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആദ്യം തന്നെ കാണണം. അപ്പം ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ രൂപത്തിൽ അത് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക. അതിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിനും ഒരു ലൈക്ക് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അതെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.